ഞാൻ ഗൗതം ഗംഭീർ എനിക്ക് അറിയാനുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് ദേശീയ കുറിച്ച് ഒരു വാദപ്രതിവാദം എന്നാണ് ആളുകൾ പറയുന്നു അത് അവരുടെ താല്പര്യമാണ് ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേൽക്കണോ വേണ്ടി വന്നത് അവരുടെ അവകാശമാണ് എന്നൊക്കെ എന്റെ വിശ്വാസം ഇതാണ് ഈ രാജ്യം നമുക്ക് ഒട്ടേറെ നൽകിയിട്ടുണ്ട് ഇവിടെ അൻപത്തിരണ്ട് സെക്കൻഡ് എഴുന്നേറ്റ് നിൽക്കുന്നതിനെ കുറിച്ച് വാദപ്രതിവാദം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ദേശീയഗാനത്തിന്റെ സമയത്ത് ആളുകൾ എഴുന്നേറ്റു നിൽക്കണമെന്ന് ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ കാരണം രാജ്യത്തിന് വേണ്ടി ചെയ്യാനാവുന്ന ചുരുങ്ങിയൊരു കാര്യം ദേശീയഗാനത്തെ ആദരിക്കുകയാണ് അത് സിനിമാ ഹാളിലായാലും പിന്നെ എവിടെയൊക്കെ ആയാലും അത് സ്കൂളിൽ ആലപിക്കപ്പെട്ടാലും എവിടെ ആയാലും ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ അമ്പത്തിരണ്ട് സെക്കൻഡ് എഴുന്നേറ്റ് നിൽക്കണം അതിന്റെ സത്യം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം ഗൗതം നമ്മുടെ ഇതുപോലൊരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് തന്നെ നിർഭാഗ്യകരമല്ലേ നമ്മൾ ഇത് മനസ്സിലാക്കണം ഒരു രാജ്യം എന്നാൽ എന്താണ് നേഷൻ ഈസ് നോട്ട് സം ഗോഡ് ഗിവൻ തിങ് ഇറ്റ് ഐഡിയ രാജ്യം എന്നത് ദൈവം നൽകിയ ഒന്നല്ല നമ്മളെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു ആശയമാണത് ഒരു രാജ്യം അതിന്റെ ഭരണഘടനയുടെ രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ പതാകയുടെയും ദേശീയ ഗാനത്തിന്റെയും രൂപത്തിലും നമുക്ക് മുന്നിലെത്തുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഒരു രാജ്യമായി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു രാജ്യമായി നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു രാജ്യമായി നമുക്ക് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ഒരു രാജ്യമായി നമുക്ക് ശ്രേഷ്ഠമാകണമെങ്കിൽ രാജ്യത്തോട് അഭിമാനവും ദേശഭക്തിയും ഉണ്ടാകേണ്ടത് പ്രധാനമല്ലേ ദേശീയവാദത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ അല്ല ഞാൻ മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് മാനവ അസ്തിത്വത്തിന്റെ സാർവലൗകികതയാണ് എന്റെ നിലപാട് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാനാകുന്ന വളരെയധികം ആളുകൾ അല്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയിൽ നൂറ്റി കോടി ജനങ്ങളാണ് ഇതൊരു ലോകം തന്നെയാണ് ഇത് നാം സൃഷ്ടിച്ചില്ലെങ്കിൽ ശക്തമായ ദേശീയ ബോധം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് അഭിവൃദ്ധിപ്പെടാനാകില്ല ലോകത്തിന്റെ ക്ഷേമത്തിൽ നമുക്ക് സംഭാവന നൽകാനാകില്ല നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനാകില്ല അതിനാൽ ദേശീയ ഗാനം അതിന്റെ ഒരു വശം മാത്രമാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ ശരി നിങ്ങൾക്ക് കാലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾക്ക് കാലുകൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ദേശീയ ഗാനത്തോടും പതാകയോടും ആദരവ് കാണിക്കണം കാരണം ഇവ ദേശീയതയുടെ അടയാളങ്ങളാണ് ഇതിലൂടെയാണ് ഒരു രാജ്യം ഏകീകൃതമാകുന്നത് നിങ്ങൾക്ക് അഭിമാനത്തോടെ ദേശീയഗാനം ആലപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദേശീയത സംബന്ധിച്ച ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ് ഇപ്പോൾ ഞാൻ ഒരു സിനിമാ ഹാളിൽ പ്രത്യേകമായി എഴുന്നേറ്റ് നിൽക്കണോ എന്തിന് ഒരു സിനിമാ ഹാളിൽ എഴുന്നേറ്റ് നിൽക്കണം ഞാൻ വിനോദത്തിനാണ് അവിടെ വന്നത് ശരി അത്തരം ആളുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നാണ് നിങ്ങൾ അവസാനമായി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത് എന്നാണ് നിങ്ങൾ അവസാനമായി സ്വാതന്ത്ര്യദിനത്തിലെ പതാക ഉയർത്തലിൽ പങ്കെടുത്തത് മറ്റെവിടെങ്കിലും പോയി എപ്പോഴാണ് നിങ്ങൾ ദേശീയ ഗാനം ആലപിച്ചത് ഒരു പക്ഷേ ഹൈസ്കൂളിലായിരിക്കാം അങ്ങനെ ചെയ്യാൻ നിർബന്ധിതരായപ്പോൾ നിങ്ങൾ അത് ചെയ്തു അന്ന് മുതൽ നിങ്ങൾ ഈ രാജ്യത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക മാത്രമാണ് ഈ രാജ്യത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങൾ രാജ്യത്തിന് വേണ്ടി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നില്ല ശരി നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇന്ത്യൻ ആർമിയിൽ ദശലക്ഷത്തിലേറെ ആളുകളുണ്ട് സൈന്യത്തിന്റെ മറ്റു വിഭാഗങ്ങളും ഉണ്ട് നേവിയും എയർഫോഴ്സും ഈ ദശലക്ഷത്തിലേറെ ആളുകൾ അതിർത്തികളിൽ കാവൽ നിൽക്കുന്നു അവരുടെ ജീവൻ പണയം വെച്ച് എല്ലാ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ അത്യാഹിതങ്ങൾ കേൾക്കുന്നു ശരി ദയവായി അവരോട് പറയൂ ഈ രാജ്യം ഒട്ടും വിഷയമല്ലെന്ന് എങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പോയി അവരുടെ ജീവിതം ജീവിക്കാം ഈ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കരുതലും ഇല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ അവർ അവിടെ എന്തിനു നിൽക്കണം ദേശീയതയുടെ ഒരു ഒരവബോധം ഈ രാജ്യത്തെ യുവാക്കളുടെയും ഓരോ പൗരന്റെയും മനസ്സുകളിലും ഹൃദയങ്ങളിലും ശക്തമായി നിർമ്മിച്ചെടുക്കേണ്ടതാണ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ ചെയ്യാതിരുന്ന നിർഭാഗ്യകരമായ ഒരു കാര്യമാണിത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉടൻ ഇത് ചെയ്യേണ്ടിയിരുന്നു കാരണം രാജ്യം നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലുമാണ് സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെക്കുറിച്ച് വളരെ വൈകാരികതയും ആവേശവും ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രക്രിയ നമ്മൾ ഫലപ്രദമായി ചെയ്തില്ല അത് ചെയ്യേണ്ടിയിരുന്നു ദൗർഭാഗ്യവശാൽ നമ്മൾ ചെയ്തില്ല ആളുകളിൽ ഒട്ടുമിക്കവരും സ്വയം തിരിച്ചറിയുന്നത് അവരുടെ മതങ്ങളും അവരുടെ ജാതിയും വിശ്വാസവും ലിംഗവും ക്ലബുകളും അങ്ങനെ പലതുമായാണ് പിന്നെ എല്ലാത്തിനുമുപരി അവരുടെ അപക്കവുമായ സ്വകാര്യ ബോധവും രാജ്യത്തിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കണോ നൂറ് ശതമാനം രാജ്യത്തിനായി എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ ഭാഗമാണോ ദേശീയ ഗാനം അതെ സെക്കൻഡ് ഇതേക്കുറിച്ച് വാദപ്രതിവാദമുണ്ടോ ആളുകൾ ഈ ചോദ്യം ഉന്നയിക്കുന്നവർ ഒരു കയ്യിൽ നിറഞ്ഞ പോപ്കോൺ കാനും മറുകൈയിൽ കൊക്കക്കോളയും പിടിച്ചവരാണ് കുറച്ച് തുളുമ്പാതെ അവർക്ക് എഴുന്നേൽക്കാൻ സാധ്യമല്ല ഇതായിരിക്കും വാദം ഈ വാദം നിർത്താം ഈ രാജ്യത്തെ ശരിയായ പോഷണം പോലും ലഭിക്കാത്ത ഈ നാൽപ്പത് കോടി ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ ദേശീയതയുടെ ശക്തമായ ഒരു വികാരത്തിലേക്ക് ഈ രാജ്യത്തെ ബന്ധിക്കേണ്ടത് പരമപ്രധാനമാണ് ഇതില്ലാതെ രാജ്യം ഉണ്ടാകില്ല കാരണം രാജ്യം ദൈവം നൽകിയ ഒന്നല്ല നമ്മളെല്ലാവരും ഈ രാജ്യത്തുള്ളവരാണെന്ന് പറയുമ്പോഴുള്ള ഒത്തുചേരുന്ന ഒരു ഉടമ്പടിയാണ് രാജ്യം ആദരിക്കുകയും മാനിക്കുകയും എഴുന്നേറ്റു നിൽക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെന്നത് നമ്മൾ സമ്മതിക്കുകയും ചെയ്യുന്നു